നമസ്കാരം എന്തുകൊണ്ട് നമ്മുടെ എൻ ആർ ഐസ് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ വേണം അതേമാതിരി ബേസിക്കായിട്ട് എങ്ങനെ അവർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങുക എന്നുള്ളതിനെ കുറിച്ചാണ് അപ്പോൾ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം വെച്ചാൽ എന്തുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം ഇന്ത്യയുടെ ഗ്രോത്ത് സ്റ്റോറി ഇനി അടുത്ത ഇരുപത് വർഷത്തിൽ ഇന്ത്യയുടെ ഗ്രോത്ത് സ്റ്റോറി എന്താകും അതിൻ്റെ ഒരു ഭാഗമാകുക എന്നുള്ളതാണ് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുമുള്ള ഏറ്റവും വലിയൊരു കാര്യം അതുപോലെ എബ്രോഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കായാലും ഇന്ത്യയിൽ ആണ് അവരുടെ റൂട്ട് എന്നുണ്ടെങ്കിൽ ഇന്ത്യയിലേക്ക് വരാൻ താല്പര്യമുണ്ട് അല്ലെങ്കിൽ ഇന്ത്യയുമായിട്ടൊരു ഒരു ഇന്ത്യയിലൊരു ബന്ധം നിലത്താനായിട്ട് താല്പര്യം നിങ്ങൾക്ക് എന്തുകൊണ്ടും ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യണം നല്ലതാണ് ഫസ്റ്റത്തെ കാര്യം ഡൈവേഴ്സിഫിക്കേഷൻ ഉണ്ടാകുക നിങ്ങൾ പുറത്ത് എവിടെ നാട്ടിൽ നിൽക്കണമെന്നുണ്ടെങ്കിലും ഒരു നിങ്ങളുടെ അവിടുത്തെ മാത്രം ഇൻവെസ്റ്റ് ചെയ്ത് ആ ജിയോഗ്രഫിനെ മാത്രം നോക്കിയിട്ടാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടും പുറത്ത് ഇൻവെസ്റ്റ് ചെയ്യണ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ കൊണ്ടുവരാ ഇന്ത്യയുടെ ഗ്രോത്ത് സ്റ്റോറിയിൽ ഒരു ഭാഗമാകുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് പിന്നെ ഒത്തിരി വെറൈറ്റി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി നമ്മുടെ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കുണ്ട് റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം സ്റ്റോക്ക് മാർക്കറ്റ് നന്നായിട്ട് ബൂം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസരമാണ് ഡെറ്റ് മാർക്കറ്റിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം ഇപ്പോൾ പുറം നാട്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും ആളുകൾക്കുള്ള ഒരു കാര്യം വെച്ചാൽ അവർക്ക് അവിടുത്തേക്ക് സ്റ്റോക്ക് മാർക്കറ്റിലെ ഗ്രോത്ത് എന്താണെന്നോ അതിലെങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണോ അവിടെ എങ്ങനെ മ്യൂച്വൽ ഫണ്ട് ഉണ്ട് എങ്ങനെ ഡയറക്റ്റായിട്ട് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക അതിനെക്കുറിച്ച് ഒത്തിരി ടെൻഷനുള്ള ആളുകളുണ്ട് എസ്പെഷ്യലി ഇപ്പോൾ യു എസ് എൽ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒത്തിരി ഓപ്ഷൻ ഉണ്ട് യു എസ് ഇൻവെസ്റ്റ് ചെയ്യാം പക്ഷേ പല യൂറോപ്യൻ കൺട്രീസിലും ഈസ്റ്റ് കൺട്രീസിലൊക്കെ ഇത്തരം ഓപ്ഷനുകൾ പലവർക്കും ഇല്ല എന്നാൽ അത്യാവശ്യം നല്ല സാലറിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ അവർക്ക് ആ പൈസ പൈസയായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി ഇല്ല ഇത് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഡൈവേഴ്സിഫിക്കേഷനും വേറെ ഒരു ജിയോഗ്രഫിയിൽ ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളൊരു ഓപ്ഷന് ഇന്ത്യ എന്ന് പറഞ്ഞാൽ എസ്പെഷ്യലി നിങ്ങളുടെ റൂട്ട് ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്ഷൻ യു ക്യാൻ കംമാൻഡ് ഇൻവെസ്റ്റ് ഇയർ ഇനി അടുത്ത കാര്യം ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ടാക്സ് ഓപ്ഷൻ നമുക്ക് നന്നായിട്ട് അവൈൽ ചെയ്യാൻ പറ്റും ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ശരിയാണ് മിഡിൽ ഈസ്റ്റിലേക്ക് ടാക്സ് ഇല്ല എന്നുള്ളതൊരു കാര്യമാണ് പക്ഷേ എന്നിരുന്നാലും മിഡിൽ ഈസ്റ്റിൽ ഇന്ത്യയിലേക്ക് വന്ന് വരാനാണ് ഡെഫിനറ്റ്ലി മിഡിൽ ഈസ്റ്റിലുള്ളവർക്ക് ഇന്ത്യയിലേക്ക് ആയിരിക്കും റിട്ടയർമെൻ്റ് പ്ലാൻ ചെയ്യണം അവിടെ റിട്ടയർമെൻറ്റ് എടുക്കാനായിട്ടുള്ള അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ ഇന്ത്യയിൽ ഉള്ളതിൽ ഏറ്റവും ബെസ്റ്റ് ടാക്സ് ഉള്ളത് നോക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് ഇവൻ റിട്ടയർമെൻറ്റ് ടൈമിൽ ഏത് ടാക്സ് ബെനിഫിറ്റ് എടുത്തിട്ട് ചെയ്യാന്നുള്ളതാണ് നോക്കേണ്ടത് ഇനി യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ ശരിക്കും അവിടെയൊക്കെ നല്ല ടാക്സ് ഉള്ള ഒരു സ്ഥലമാണ് യു എസ്സിലൊക്കെ ഒത്തിരി ടാക്സ് ഉള്ള സ്ഥലങ്ങളാണ് അപ്പോൾ ഇന്ത്യയിലത്തെ ഒരു ടാക്സ് ബെനിഫിറ്റുകളും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ് എസ്പെഷ്യലി ഇക്വിറ്റി മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ വൺ ഓഫ് ദ ലോവസ്റ്റ് ടാക്സ് ടാക്സബിൾ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നമുക്കുള്ളത് ടെൻ പെർസെൻറ്റേജൊക്കെ പ്രോഫിറ്റിൻ്റെ ടാക്സ് കൊടുത്താമെന്ന് പറഞ്ഞത് നമുക്ക് നല്ലൊരു ബെനിഫിറ്റ് ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ തന്നെയാണ് ഇനി അതായത് ടാക്സ് ഭയങ്കരമായിട്ട് കൺസിഡർ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇന്ത്യയിൽ ഗിഫ്റ്റ് സിറ്റി എന്ന് പറഞ്ഞിട്ട് ഗുജറാത്തിൽ ഒരു സിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനി അതിനെക്കുറിച്ച് ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം അതിൽ കൂടെ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ എസ്പെഷ്യലി ഒരു എച്ച് എൻ ഐ ഗ്രൂപ്പുകൾക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അതിലൊക്കെ മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു ഒന്നേകാൽ കോടിക്ക് മേലെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിലൂടെ ഇൻവെസ്റ്റ് ചെയ്യണം ആ റിട്ടേണിന് നമ്മൾ ടാക്സ് കൊടുക്കണ്ട ഇത് എൻ ആർ ഐസിന് അവൈലാക്കാവുന്ന ഒരു ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനാണ് എസ്പെഷ്യലി ഇന്ത് ഇന്ത്യയെക്കൂടെ ഇൻവെസ്റ്റ് ചെയ്യണം വേണമെങ്കിൽ ഇവൻ ഇന്ത്യയിൽ നിന്ന് ഗ്ലോബലിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ടാക്സ് കൊടുക്കണ്ട അതേമാതിരി ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണ മ്യൂച്വൽ ഫണ്ടുകൾ ഗിഫ്റ്റ് സിറ്റികളുണ്ട് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യണ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒന്നേകാൽ കോടിക്ക് മേലെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ടാക്സ് ബെനിഫിറ്റ് ഭയങ്കരമായിട്ട് എടുക്കാൻ പറ്റും ശരിയാണ് നമ്മൾ എൻ ആർ ഐ സ്റ്റാറ്റസ് പോകുമ്പോൾ നമുക്ക് ഈ ഫെസിലിറ്റി നമുക്ക് അവൈലാക്കാൻ പറ്റില്ല എൻ ആർ ഐ ആയിരിക്കുന്ന സമയത്ത് ഇത് അവൈൽ ചെയ്യുക എസ്പെഷ്യലി റിട്ടയർമെൻ്റ് ഒക്കെ എടുക്കാനായിട്ട് കുറച്ചധികം കാലമുള്ള ആൾക്കാർ കടന്നിട്ടെങ്കിൽ ഇതൊരു നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ഇവൻ നമുക്ക് നല്ല റിട്ടേൺ കിട്ടാനായിട്ടുള്ള ചാൻസ് ഇന്ത്യയിൽ യൂണിവേഴ്സിറ്റിയും ഉണ്ട് കാരണം ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് റൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് റിയൽ എസ്റ്റേറ്റിലും ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ എസ്പെഷ്യലി റിട്ടയർമെൻ്റ് ഒക്കെ ഇവിടെ നിൽക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ഈയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്തുകൊണ്ടും നല്ലതു തന്നെയാണ് ഇവൻ ഇനി പ്രോസസ്സായിട്ട് നോക്കണമെങ്കിൽ എൻ ആർ ഐസിന് ഇവിടെ എൻ ആർ ഐ എൻ ആർ ഇ ആയിട്ടും എൻ ആർ ഒ ബാങ്ക് അക്കൗണ്ടിൽ കൂടെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും പുറമേ നാട്ടിലുള്ള പൈസ നമുക്ക് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാം ഇതിനുള്ള റിട്ടേൺ അടക്കം നമുക്ക് തിരിച്ച് അങ്ങോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ഈസിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് എൻ ആർ ഇ ബാങ്ക് അക്കൗണ്ടിൽ കൂടെ ഇൻവെസ്റ്റ് ചെയ്യണം നല്ലത് എല്ലാവർക്കും അറിയാം റീപാട്രിയേഷൻ്റെ ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് നിങ്ങൾക്ക് എൻ ആർ ഇ പറ്റും ഇനി നാട്ടിലാണ് നിങ്ങളുടെ പൈസ ഇരിക്കുന്നത് ആ പൈസയാണ് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ എൻ ആർ ഒ അക്കൗണ്ടിലായിരിക്കും ആ പൈസ ഇരിക്കുന്നത് ആ പൈസ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം സ്റ്റോക്കിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം എല്ലാത്തിൻ്റെയും ടാക്സ് ഒന്നിനെങ്കിൽ എല്ലാം ക്യാപിറ്റൽ അതിൻ്റെ ടാക്സിലാണ് വരുന്നത് ഇനി എഫ് ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ടാക്സേഷൻ വ്യത്യാസമാണ് ഡെറ്റ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ടാക്സേഷൻ വ്യത്യാസമാണ് ഇനി എന്തൊക്കെയാണ് മെയിനായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റിന് നമുക്ക് വേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ പാൻ കാർഡും ആധാർ കാർഡും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ നമുക്ക് അവൈലബിളാണ് ഇനി എൻ ആർ ഐയിലും എൻ ആർ എയിലും ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അബ്രോഡുള്ള ഒരു അഡ്രസ് പ്രൂഫ് നമുക്ക് ആവശ്യമാണ് ഇപ്പോൾ എബ്രോഡുള്ള അഡ്രസ് പ്രൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ യൂട്ടിലിറ്റി ബില്ലോ ഇത്തരം കാര്യങ്ങൾ നമുക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും എസ്പെഷ്യലി എൻ ആർ ഐ കൂടി ഇൻവെസ്റ്റ് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ ചെന്നൈ ഗ്രൂപ്പിന് ഗിഫ്റ്റ് സിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക ഇതൊക്കെ ശരിക്കും ഇവൻ പുറമേ നിന്ന് അവിടെ തന്നെ സെറ്റിലാവാനും റിട്ടയർമെൻ്റ് എടുക്കാനുള്ള ആഗ്രഹിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ പോലും ഇത് വളരെ നല്ലൊരു ഓപ്ഷനാണ് ഇതെല്ലാമാണ് ഇന്ത്യയിൽ നമുക്ക് എൻ ആർ ഐസ് എന്തുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ ഇവൻ യു എസ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ കാനഡയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒത്തിരി വ്യത്യാസങ്ങളുണ്ട് ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ വിളിക്കുക അല്ലെങ്കിൽ ഇമെയിലിൽ നിങ്ങൾ സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരം തരാനായിട്ട് നമ്മുടെ ടീം തയ്യാറായിരിക്കും അപ്പോൾ ഇതിനെക്കുറിച്ച് ഈ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമായി നീ ആയിരിക്കുന്നു നമുക്ക് അടുത്ത കണ്ടൻറ്റായിട്ട് അടുത്ത എപ്പിസോഡിൽ ഇനിയും കാണാം താങ്ക് സോ മച്ച്